നമസ്കാരം. ദർശന ടി വിയിലെല്ലാം മാന്യപ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം. ഞാനിന്ന് റാസൽ കൈമയിലെ അൽഗയിൽ എന്ന പ്രദേശത്താണ്. അൽഗയിൽ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഏരിയയാണ്. ഒട്ടനവധി അറബികളുടെ വീടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടനവധി കഫ്റ്റീരിയകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു പ്രവാസിയെയും പോലെ ഈ ഗൾഫ് രാജ്യത്ത് വരികയും കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് വിജയങ്ങൾ കീഴടക്കിയ ശ്രീ സിറാജാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വടകരയാണ് സ്വദേശം? അതെ. വടകരയിൽ എവിടെയാണ്? വടകരയിൽ കുട്ടോത്ത്. പിതാവിന് എന്ത് ജോലിയാണ്? പിതാവിന് ഇപ്പം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുട്ടോത്തിലാണ് സ്കൂൾ വിദ്യാഭ്യാസം? മേമുണ്ട ഹൈസ്കൂൾ. മേമുണ്ട. അവിടുന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, പിന്നെ പ്ലസ് ടുവിന് വടകര അപ്പാരൽ കോളേജിൽ. അത് കഴിഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് വരുന്നത്? അത് കഴിഞ്ഞു. 18-ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് വരുന്നു. 18-ാമത്തെ വയസ്സിൽ ഒരു ജോലി എന്ന സ്വപ്നവുമായി. അതെ. ആദ്യമായിട്ട് ഏത് ജോലിക്കാണ് വരുന്നത്? ഞാൻ സാധാരണ ഈ കഫ്തീരിയകളിൽ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ് ആയിട്ടാണ് കരിയർ ആരംഭിക്കുന്നത്. അതെ. ഏത് കഫ്തീരിയയിലായിരുന്നു വന്നത്? ഖറാനുള്ള ഒരു ഷംസുൽ അസീൽ എന്നൊരു കഫ്തീരിയ. അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? ഇവിടെ 3 വർഷം ജോലി ചെയ്തു. എല്ലാ കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു? ചെയ്തു. അതിനുശേഷം ഇവിടെ എംബ്രേസ് പോസ്റ്റിൽ പോസ്റ്റൽ സർവീസിൽ ജോലി കിട്ടി. ഗവൺമെന്റ് ജോബ്? ഗവൺമെന്റ് ജോബ്. അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? അവിടെ 5 വർഷം അവിടെ ജോലി. റാസൽ കൈമ? റാസൽ കൈമ. അതിനുശേഷം വീണ്ടും കഫ്തീരി ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു വരികയും ജോലി മതിയാക്കി. ജോലി മതിയാക്കി റിസൈൻ ചെയ്ത് തിരിച്ചു വരികയും പിന്നീട് ഈ അൽഷാമൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അൽഷാമൽ കഫ്തീരി എന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രൂപ്പ് സ്റ്റാർട്ട്. ഇനി ഞാൻ ബിസിനസ് രംഗത്തേക്കാണ് എന്ന് തീരുമാനിച്ചുറച്ചു. അതെ. അവിടുന്ന് അൽഷാമൽ എന്ന പ്രസ്ഥാനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടനവധി സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമായിട്ടാണ് ഇന്ന് അൽഷാമലിൻ്റെ 6 ബ്രാഞ്ചുകളുണ്ട് ക്ലാസ് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് വേറെ 2 പേരിൽ വേറെ 2 ബ്രാഞ്ച്. ഏതാണ് മറ്റു പേരുകൾ? അൽമർഫ. അൽമർഫയുടെ പേരിൽ 2 ബ്രാഞ്ച്. പിന്നെ അൽഷാമലിൻ്റെ പേരിൽ 6 ബ്രാഞ്ച്. ഇനി ഒന്നും കൂടി ഉണ്ട്, പിന്നെ ഒരു അൽ വസായിഫ് എന്ന് പറഞ്ഞിട്ട് കഫ്തീരി. കഫ്തീരി. അതെല്ലാം റാസൽ കൈമയായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാം പല ബിസിനസ് ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ്. എല്ലാവരും ഞങ്ങള് 3-4 പേരിലും. എല്ലാവരും വടകരയിലുള്ള ആൾക്കാരാണ്? എല്ലാവരും വടകര തന്നെയുള്ളവരാണ്. അതാവരും വടകര കുറ്റിയായി. അതുകൂടാതെ ഒരു ലേബർ സപ്ലൈ കമ്പനി. എത്ര എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ? ഞങ്ങള് 54 പേര് കഫ്തീരിയിൽ. കഫ്തീരിയിൽ മാത്രം ലേബർ സപ്ലൈയിൽ 10-40 പേര് ഓൾറെഡി ഇപ്പോണ്ട്. ഏതൊരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളികളാണ്. അതെ. അതെ. സിറാജിന്റെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകവും സിറാജിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ സപ്പോർട്ട് തന്നെയാണ്. ശരിയാണ്. എത്രത്തോളമാണ്? പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് തന്നെയാണ്, അവരെ കഴിവുകൊണ്ട് തന്നെയാണ് നമ്മുടെ എത്തിയത്. അൽഷാമൽ കഫ്തീരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റീസ്? കാരണം നമ്മളൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന മോർ വെറൈറ്റി മോർ ഫ്ലേവർ എന്നാണ്. ജ്യൂസ്, സാൻഡ്വിച്ച്, ജ്യൂസിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ബ്രോഷറുണ്ട്, അവക്കാഡോ, അതെ, പിന്നെ മാംഗോ, ചിക്കു, വാട്ടർമെലൺ, അങ്ങനെ മറ്റ് പപ്പായ ആയിരുന്നാലും ബനാന, കിവി, അല്ലാതെ ഒരു സ്പെഷ്യൽ ജ്യൂസസ് ഏതൊക്കെയാണ്? സ്പെഷ്യൽ ജ്യൂസ് അതിലായിട്ട് കോക്ടെയിൽ ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട് അല്ലേ, മിക്സ് ഫ്രൂട്ട് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബർഗറും സാൻഡ്വിച്ചും ഷവർമയുണ്ട്. ഷവർമ മറ്റു കടകളിലുണ്ട്, ഷവർമ ഇല്ല. ഫ്രൈഡ് ചിക്കൻ ആണ് ഒരു വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ ഇതിനൊക്കെ മേക്കറുണ്ട്, ഇതൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനമായ മേഖലയാണ് ഇത്തരം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരുന്നാലും ബർഗർ ആയിരുന്നാലും സാൻഡ്വിച്ച് ആയിരുന്നാലും ഷവർമ ആയിരുന്നാലും. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് അവൈലബിൾ ആണ് ഇവിടെ ഉണ്ട് ഓൾറെഡി എല്ലാ ഷോപ്പുകളിലും. എല്ലാ ഷോപ്പിലും ഓരോരുത്തരും ഓരോരോ ജോലിയാണ് ചെയ്യുന്നത്. ജ്യൂസ് മേക്കർ, ജ്യൂസ് മേക്കർ ജോലി ചെയ്യുന്നു, അതുപോലെ ഫ്രൈഡ് ചിക്കൻ അതൊരു ഒരാൾ കൈകാര്യം ചെയ്യുന്നു, സാൻഡ്വിച്ച്, പിസ്സ,
പിസയുണ്ട്, ചില ഷോപ്പുകളിലാണോ പിസ്സ, അതോ ഓൾ ഷോപ്പിൽ പിസ്സ ഉണ്ട്? അല്ല, രണ്ട് മൂന്ന് ഷോപ്പുകളിൽ പിസ എന്റെ കാര്യങ്ങളെ അറേഞ്ച് ചെയ്തു. മറ്റ് കഫ്തീരികളിൽ വെറും സാൻഡ്വിച്ച്, അതുപോലെ ജ്യൂസ്, ഐസ്ക്രീംസ് മാത്രം. ഹോം ഡെലിവറിയാണ് കൂടുതൽ? കൂടുതൽ ഹോം. അവർ ഓർഡർ എടുക്കും, നമ്മൾ അതിന് ഡെലിവറി ബോയ്സ് ഉണ്ട്. ഡെലിവറി ബോയ്സ് ബൈക്കിൽ? എത്ര ബൈക്കുണ്ട് മൊത്തം? ഞങ്ങൾക്ക് 17 ബൈക്കുകൾ. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഫുഡ് ഹാൻഡ്ലിങ് രംഗത്തെന്ന് പറയുമ്പോൾ ഹൈജീനായിട്ടുള്ള, നല്ല നീറ്റായിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, വിലയിലാണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് വിജയം കൈവരിക്കാൻ കഴിയുന്നത്. ശരിയാണ്. അത് എത്രത്തോളമാണ് സിറാജ് എല്ലാ സ്ഥാപനങ്ങളിലും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് തോന്നുന്നത് ഈ വർഷത്തെ ക്വാളിറ്റി അവാർഡ് ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത്. റാസൽ കൈമ പോലീസ് സ്റ്റേഷൻ്റെയും റാസൽ കൈമ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇപ്രാവശ്യത്തെ നമ്പർ വൺ ക്വാളിറ്റി അവാർഡ് അൽഷാമിൻ്റെ ഗ്രൂപ്പിനാണ്. അൽഷാമിൻ്റെ ഗ്രൂപ്പിന് സിറാജ് ഏറ്റുവാങ്ങി. ഞാൻ ഏറ്റുവാങ്ങി. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി സപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ ഒരു അവാർഡ്, അത് കിട്ടുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? അൽഹംദുലില്ല, വളരെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിച്ചു. ഒരുപാട് വർഷമായി ഞങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട്. അതിന് കിട്ടിയ അംഗീകാരം? അംഗീകാരം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അംഗീകാരമോ പ്രശസ്തി പത്രമോ ഒരു മേലധികാരികളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ, ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുമ്പോൾ, അതും പ്രത്യേകിച്ച് എമിഗ്രേഷനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ, നമ്മുടെ മനസ്സിൽ നമ്മൾ ജോലി ചെയ്തതിന് 100% ആ ജോലിയോട് കൂറു പുലർത്തി എന്നുള്ള ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തിയാണ്, അതാണ് താങ്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. ഒരു ഏതൊരു പ്രവാസിയും പോലെ ഒരു ജോലി എന്ന സ്വപ്നമായിട്ട് ഇവിടെ വരികയും സിറാജ് വളരെയധികം കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കാണുന്ന അൽഷാമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ 55 പേര് ജോലി ചെയ്യുന്നു. എന്ത് തോന്നുന്നു? കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഠിനാധ്വാനം ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ഒരു ഒരു കൂട്ടായ്മയാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പേരാണ് ഈ ഗ്രൂപ്പിൽ പാർട്ട്ണർഷിപ്പായിട്ടുള്ളത്? ഓരോ കടക്കും ഞങ്ങൾ 3-4 പാർട്ട്ണർമാരുണ്ടാവും. അതിൽ 3 പേര് ഏതായാലും ആ കടയിൽ തന്നെ ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പം തീർച്ചയായും അവർ തന്നെ കട നോക്കുകയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവരും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രഷർ കൂടുതൽ ഉണ്ടാവില്ല. അതാണ് കാരണം നമ്മൾ ഒരു പാർട്ട്ണേഴ്സ് എന്ന് പറഞ്ഞ വർക്കിംഗ് പാർട്ട്ണറും പിന്നെ ആ പ്രസ്ഥാനത്തിലൂടെ ജോയിൻ്റ് ആക്കുകയാണ് അവരെ. അപ്പം ഈ ഗ്രൂപ്പിൽ അവരോട് ഒരു പാർട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു ടെൻഷനും ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു വിജയം എന്ന് പറഞ്ഞ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്തതാണ്. ഏകദേശം ഒരു 5 വർഷത്തോളം ആയി. ഞങ്ങൾ എംബ്രേസ് പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇത് ഒരു ഡെവലപ്പായി എന്ന് തോന്നിയപ്പോൾ ജോലി ചെയ്യുന്നത് മതിയാക്കിയത്. സിറാജിന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉപ്പായി ഉമ്മായി സ്വാധീനിച്ചിട്ടുണ്ട്? ഒരുപാട്. എനിക്കത് പറയാൻ പറ്റില്ല. അത്രത്തോളം. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ഒരൊറ്റ മകനാണ്. ഒരേ ഒരാൾ? അതെ. അപ്പം ഉമ്മായുടെയും ഉപ്പാടെയും ഒരു വലിയ സ്വാധീനം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവരുടെ ആ പ്രാർത്ഥനയും നമുക്ക് വേണ്ടി ജീവിച്ചതുമാണ് ഒരു പക്ഷേ ഈ ജീവിതത്തിന്റെ ഉയർച്ചയുടെ പ്രധാന കാരണമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായും. ഇന്ന് അവർ തറവാട്ടിലാണ്? ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് മാസമായി നാട്ടിലാണ്. എവിടെ നിന്നാണ് പോകാൻ കഴിച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ നാട്ടിൻ്റെ തൊട്ട് അയൽ പ്രദേശമായ പതിയാരക്കര. വൈഫിന്റെ പേര് ജസീറ. കുട്ടികൾ? 2 കുട്ടികളുണ്ട്. മൂത്താള് ഫാത്തിമ, രണ്ടാമത് ലൈബ. ഇതൊരു സന്തോഷമായ ഒരു കുടുംബജീവിതവും സിറാജിന്റെ ബിസിനസ്സിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളമാണ്? എനിക്ക് തോന്നുന്നു കുടുംബം എന്തായാലും ഇവിടെ വേണമെന്ന് തോന്നി. കാരണം ഒരു ഒറ്റയ്ക്ക് ഇവിടെ ഈ മരുഭൂമി ജീവിക്കുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു പിന്തുണയാണ് തീർച്ചയായും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ശരിയാണ്. ഈ ഒരു 10 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സിറാജിന് എന്ത് തോന്നും? സന്തോഷം തോന്നും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. നന്ദി ആരോടാണ്? നന്ദി എൻ്റെ റബ്ബിനോട്. റബ്ബിനാണ്. എത്രത്തോളമാണ് ആ ഒരു വിശ്വാസവും ആ പ്രാർത്ഥനയും താങ്കളുടെ ജീവിതത്തിൽ മുന്നോട്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്
പലപ്പോഴും മനുഷ്യനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. നന്മകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത്, തിന്മകളെ വെടിയുവാൻ കഴിയുന്നത്, ആ ഒരു പ്രാർത്ഥനയും വിശ്വാസവും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളമാണ്? അതും ഒരിക്കലും കൈവിടാത്ത രീതിയിൽ എന്നും എൻ്റെ ആത്മീയമായ ജീവിതവും അതുപോലെ തന്നെ ഇതോടൊപ്പം കൊണ്ടുപോകുന്നു. ഒരു കുറവും വെക്കാതെ, ഒരു കുറവും, കാരണം ഇത്രത്തോളം ബിസിനസ് വിജയം കൈവരിക്കുമ്പോഴും ആ ആത്മീയമായ രീതിയിലുള്ള ജീവിത ശൈലിയും പടച്ച തമ്പുരാനോടുള്ള ആ പ്രാർത്ഥനയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ വിജയം നേടുവാൻ സാധിച്ചത്. ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുമ്പോൾ താങ്കൾ കരുതിയിരുന്നോ ഇങ്ങനെ ഒരു പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയും ഇത്ര ഒട്ടനവധി പേർക്ക് ജോലി കൊടുക്കുവാൻ സാധിക്കുമെന്ന്? ഇല്ല ഇല്ല, ഒരിക്കലും കരുതിയിട്ടില്ല. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ആ രീതിയിലേക്ക് വന്ന് ചേർന്നതാണ്. ആണ്, ഒരുപാട് സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടുകൂടി. ഒരുപാട് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും ഈ എമിറേറ്റ്സ് പോസ്റ്റിൽ ജോലി എനിക്ക് ശരിയാക്കി തന്നത് ഒരു നാസർ തങ്ങൾ പറഞ്ഞിട്ടൊരാളാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ആളാണ്, വ്യക്തിയാണ്, വ്യക്തിയാണ്. നാസർ തങ്ങൾ റാസർ കേമിലുണ്ട്, റാസർ കേമിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ നല്ല ബന്ധമുണ്ട്, എന്തെല്ലാം ഇപ്പോഴും കാണലുണ്ട്. സിറാജിന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നാസർ തങ്ങളോടാണ്, നാസർ എന്ന സുഹൃത്തിനോട്. പിന്നെ ആരൊക്കെയാണ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ? പിന്നെ എൻ്റെ പാർട്ണറായ മുബാറക് മാസ്റ്റർ, പിന്നെ എൻ്റെ കൂടെയുള്ള മുസ്തഫ്ക ചെറുവല്ലായി, പിന്നെ റഹീൽ, പിന്നെ മിസ്റ്റർ റിയാസ്, അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ട്. കാരണം ഈ വിജയത്തിന് അവരുടെ ഒരു വലിയൊരു പിന്തുണയും ഉപദേശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ശരിയാണ്, നമ്മളൊന്നും ആഗ്രഹിച്ചില്ല, എല്ലാം നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. പടച്ച നമ്പുരാൻ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായി കൊണ്ടു തന്നു എന്നുള്ള സത്യം. ഇതുവരെയുള്ള ജീവിതയാത്ര സഫലമാണോ? അൽഹംദുലില്ലാ. മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് ഒരുപാട് സഫലമാകട്ടെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ. അസ്സലാമു അലൈക്കും.